അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവൺ, നാളെ വെള്ളിയാഴ്ചയാണ്, പള്ളികൾ അടഞ്ഞു കിടന്നിട്ട് കാലങ്ങളേറെയായി. നാളെ ഈ ജുമാ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, കേരളത്തിലെ മിക്കവാറും മസ്ജിദുകളുടെ മുമ്പിൽ വിശ്വാസികൾ പ്ലക്കാർഡുമായി ഞങ്ങളുടെ പള്ളികൾ ആരാധനയ്ക്ക് വേണ്ടി തുറന്നു തരൂ എന്ന് ഭരണാധികാരികളോട് യാചിക്കേണ്ട ഒരവസ്ഥയിൽ നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എത്രമേൽ വിചിത്രമാണ് ഈ തീരുമാനം. TPR 8% താഴെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ എല്ലാം തുറക്കാം, ആരാധനാലയങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തുറക്കാം. മദ്യശാലകൾ തുറന്ന് ഇന്ന് കേരളത്തിലെ ബിവറേജുകളിൽ നീണ്ടുനിന്ന ക്യൂ, അത് നിയന്ത്രിക്കാൻ പോലീസുകാർ, നിങ്ങളുടെ ഭരണാധികാരികൾ അവരുടെ മനസ്സാക്ഷിക്കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. മതനിഷേധമോ മതനിരാസമോ ആവാം, പക്ഷേ NSS അടക്കമുള്ള സംഘടനകൾ ആരാധനാലയങ്ങൾ തുറന്നു നൽകണമെന്ന് പറയുമ്പോൾ ആരാധനാലയങ്ങളോട് എന്താണ് ഇത്രമേൽ വലിയ ഒരു സമീപനം? ഒരു സുഖകരമല്ലാത്തൊരു സമീപനം. ആരാധനാലയങ്ങൾ തുറക്കപ്പെടണം, ഇത് അനീതിയാണ്. വിശ്വാസികളോടും ഒരു ഭരണത്തിന്റെ കീഴിൽ, ഒരു ഭരണാധികാരിയുടെ കീഴിൽ വിശ്വാസമുള്ളവരുമുണ്ടാകാം, വിശ്വാസമില്ലാത്തവരുമുണ്ടാകാം. പക്ഷെ കേരളത്തിലെ സംബന്ധത്തോളം ദൈവവിശ്വാസികൾ, ഈശ്വര വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷം. അവരുടെ വികാരങ്ങൾ എന്നുകൊണ്ട് സർക്കാർ മാനിക്കുന്നില്ല? എന്തുകൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കപ്പെടുന്നില്ല? ആരാധനാലയങ്ങൾ തുറക്കണം, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾ പറയരുത്. ആരാധനാലയങ്ങൾ തുറക്കണം, ഈ ആരാധനാലയങ്ങൾ പൂട്ടിയിടുന്നതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയരുത്. ആരാധനാലയങ്ങൾ തുറക്കപ്പെടാതിരിക്കുന്നതിന്റെ ഉള്ളിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കാണേണ്ട കണ്ണുകൾ കൊണ്ട് കണ്ടാൽ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും, അതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയരുത്. അത് നാം ചെയ്യുന്ന അനീതിയാണ് നമ്മുടെ വാക്കുകളോട്, നമ്മുടെ ചിന്തകളോട്, നമ്മുടെ സമൂഹത്തോട്. ബിവറേജസ് കോർപ്പറേഷൻ തുറക്കാൻ വേണ്ടി അവർ പറഞ്ഞത് മദ്യശാലകൾ അടച്ചിട്ടത് കൊണ്ട് പലയിടത്തും ആളുകളുടെ ജോലികൾ നഷ്ടപ്പെട്ടു പോകുന്നു, സർക്കാരിന് വല്ലാത്ത കടബാധ്യതകളും വരുമാനക്കമ്മിയും ഉണ്ടാകുന്നു. സർക്കാരിന് വരുമാനം മാത്രം മതിയോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ പള്ളികൾ അടച്ചിട്ട് ഈ കഴിഞ്ഞ ലോക്ഡൌൺ മുതൽ ഇത് മുതൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ട്. ഇമാമ്, അസിസ്റ്റന്റ് ഇമാമ്, പാവപ്പെട്ട മുഅദ്ദിൻ സാഹിബ്, അവിടുത്തെ ക്ലീനിങ് ജോലിക്കാർ, മദ്രസയിൽ പഠിപ്പിക്കുന്ന പാവപ്പെട്ട അധ്യാപകർ, ഒരു വർഷമായി ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം തന്നെ വളരെ തുച്ഛമാണ്. പള്ളിക്കമ്മിറ്റി കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത് ഒരു വർഷമായി ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട 10,000-ക്കണക്കിന് മദ്രസയിലെ അധ്യാപകർ, അവരുടെ വീടുകളിൽ 1,000 രൂപ എടുക്കാനില്ല, ഒരു 100 രൂപ പോലും എടുക്കാനില്ല. പള്ളികൾ അടച്ചിട്ടപ്പെട്ടത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹം ഇതിന്റെ പുറകിലുണ്ട്. ഇതൊക്കെ സർക്കാർ കാണേണ്ടതല്ലേ? ഇതൊക്കെ ഗവൺമെന്റ് ചിന്തിക്കേണ്ടതല്ലേ? ആരാധനാലയങ്ങൾ തുറക്കരുത് എന്നതിന്റെ ഉള്ളിൽ രാഷ്ട്രീയമില്ല എന്ന് പറയരുത്, അതിന്റെ ഉള്ളിലും രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം കണക്കിലെടുത്ത്, ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി ആരാധനാലയങ്ങൾ പ്രോട്ടോകോളുകൾ അനുസരിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ ഒരു ഭരണകർത്താക്കളുടെ ബാധ്യതയാണ്. ആ ബാധ്യതകൾ നിർവഹിക്കപ്പെടണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ നജീബ ഇബ്രാഹിം ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാർ, വഴുതു പറയുന്ന ഉസ്താദന്മാർ, എനിക്കിഷ്ടപ്പെട്ട വഴുതും ക്ലാസും ജബീർ വാക്കി ഉസ്താദിന്റേതാണ്. താങ്ക് യു, ജസാക്കല്ലാ മഷ്കൂർ. ക്ലാസും എടുക്കണം, വഴുതും പറയണം, ഞാൻ രണ്ടും പറയും. ക്ലാസ് എടുക്കുന്ന ക്ലാസ് എടുക്കും, പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കും, വഴുതു പറയണമെങ്കിൽ വഴുതു പറയും. ഏതു അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും, നമ്മളത് കൈകാര്യം ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. SSLC എക്സാമിൽ ഉന്നത വിജയമുണ്ടാവാൻ, അതോടൊപ്പം തന്നെ
നമുക്ക് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും ഉസ്താദ്, ഇൻഷാല്ലാ ദുആ ചെയ്യണം. ഭർത്താവിൻ്റെ അസുഖം മാറാൻ ദുആ ചെയ്യണം. നാഫിദ് മക്കൾ സാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണം. മുഹമ്മദ് സഫ്വാൻ നാളെ വെള്ളിയാഴ്ചയാണെന്ന് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് ശരിയാണ്, വെള്ളിയും തിങ്കളും ഒന്നും പറയാൻ വയ്യ. തൈസീർ ഉസ്താദ് മാഷാല്ലാ, ഉസ്താദിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യണം. തൈസീർ ഉസ്താദ് എന്നൊന്നും എനിക്ക് പേരിടണ്ട, എൻ്റെ പേര് കബീർ വാക്കവി എന്നാണ്. അല്ലെ, വലിയ സ്നേഹമുള്ള ആളുകൾ കാഞ്ഞാർ ഉസ്താദ് എന്ന് വിളിക്കും. ഇനി നിലാ ഉസ്താദ്, ചന്ദ്രിക ഉസ്താദ് എന്നൊക്കെ പേരിടണ മാതിരി ഇനി എനിക്ക് തൈസീർ ഉസ്താദ് എന്നൊരു വേറെ പേരും കൂടെ വേണ്ട. ആവശ്യമുള്ള പേരുണ്ട്, കബീർ വാക്കവി എന്ന് വിളിക്കും. നല്ല സ്നേഹമുള്ള എൻ്റെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മുടെ മഹല്ലുകാരൊക്കെ